നമസ്കാരം. യഥാർത്ഥ ബി ഡി ജെ എസ് തുഷാർ വെള്ളാപ്പള്ളിയുടേതാണോ അതോ സുഭാഷ് വാസുവിൻ്റെതാണോ? ഈ തർക്കങ്ങളാണ് ഇപ്പോൾ ബി ഡി ജെ എസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പി ആർക്ക് പിന്തുണ നൽകും എന്നുള്ളത് ഏറെ നിർണായകമായിരുന്നു. സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പൂർണ്ണ പിന്തുണ നൽകിയത് തുഷാർ വിഭാഗത്തിനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരനും അവർക്ക്, അതായത് തുഷാർ വെള്ളാപ്പള്ളിക്ക് പിന്തുണ നൽകുന്നതോടെ ബി ജെ പി പൂർണ്ണമായും ബി ഡി ജെ എസ് എന്ന് പറഞ്ഞാൽ തുഷാർ വിഭാഗത്തിൻ്റെതാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. സ്പൈസസ് ബോർഡ് ചെയർമാൻ സ്ഥാനം ബി ഡി ജെ എസിന് നൽകിയതാണ് എന്നും പാർട്ടി കത്ത് നൽകിയാൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സുഭാഷ് വാസുവിനെ മാറ്റുന്ന കാര്യം പരിഗണിക്കേണ്ടി വരും എന്നും വി മുരളീധരൻ ഇപ്പം വ്യക്തമാക്കുന്നതോടെ കാര്യങ്ങളെല്ലാം തുഷാർ വെള്ളാപ്പള്ളിക്ക് അനുകൂലമായി വരികയാണ്. ടി പി സെൻകുമാറിന് എൻ ഡി എയുമായി ബന്ധമില്ല എന്നും അദ്ദേഹം പറയുമ്പോൾ ടി പി സെൻകുമാറും ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. കണിച്ചുകുളങ്ങരയിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ വസതിയിലെത്തിയ വി മുരളീധരൻ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കും ഒപ്പം 2 മണിക്കൂറോളമാണ് ചർച്ച നടത്തിയത്. അതേസമയം തന്നെ ബി ഡി ജെ എസ് ഒപ്പം ചേർന്നതോടെയാണ് സംസ്ഥാനത്ത് ബി ജെ പിക്ക് തല ഉയർത്താനായത് എന്ന് ബി ഡി ജെ എസ് സംസ്ഥാന യോഗ പ്രവർത്തന റിപ്പോർട്ടിലും പരാമർശം വന്നിരുന്നു. കഴിഞ്ഞ ദിവസവും എൻ ഡി എയുടെ സ്ഥിതി ദയനീയമാണ് എന്നും സംസ്ഥാന ഭരണം പിടിക്കാൻ കഴിയുമെന്ന് വിശ്വാസം ജനങ്ങൾക്കിടയിൽ ഇല്ല എന്നും ബി ഡി ജെ എസ് ജനറൽ സെക്രട്ടറി ടി വി ബാബു അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ബി ജെ പിക്ക് ഉണ്ടായിരുന്ന 6% വോട്ട് വിഹിതം ബി ഡി ജെ എസ് ചേർന്നതോടെ 16% ഉയർന്നു. എന്നാൽ പാർട്ടിക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ബി ജെ പി ലംഘിച്ചുവെന്നും തുഷാർ വെള്ളാപ്പള്ളി നിരന്തരം ചർച്ചകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. മുൻ ജനറൽ സെക്രട്ടറി സുഭാഷ് വാസുവിൻ്റെ പ്രവർത്തനങ്ങൾ ബി ഡി ജെ എസിന് പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയതായുമാണ് റിപ്പോർട്ട് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എൻ ഡി എയുടെ 35-40% സീറ്റ് ബി ഡി ജെ എസിന് അർഹതപ്പെട്ടതാണ് എന്നും ഇതിനായി പാർട്ടി സജ്ജമാക്കി വരികയാണ് എന്നും സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഐ ടി ഡി സി മെമ്പർ കെ പത്മകുമാർ, സംസ്ഥാന ട്രഷറർ എ ജി തങ്കച്ചൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ്, സംഗീത വിശ്വനാഥൻ, വി ഉണ്ണികൃഷ്ണൻ, നീലകണ്ഠൻ മാസ്റ്റർ, തഴവ സഹദേവൻ, സന്ദീപ് പശേൽ, സിനിൽ മുണ്ടപ്പള്ളി, രാജേഷ് നെടുമങ്ങാട് തുടങ്ങിയവരൊക്കെ ഈ ഒരു ചടങ്ങിൽ പ്രസംഗിക്കുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ പുറത്തുവരുന്ന ഒരു റിപ്പോർട്ട്, ബി ഡി ജെ എസിൻ്റെ റിപ്പോർട്ട് പ്രകാരം 6% വോട്ട് വിഹിതത്തിലുണ്ടായിരുന്ന ബി ജെ പിയെ 16% ഉയർത്തിയത് തങ്ങളുടെ പ്രവർത്തന മികവ് കൊണ്ടാണ് എന്ന് അവർ അവകാശപ്പെടുമ്പോൾ ബി ജെ പിയും പൂർണ്ണ പിന്തുണ നൽകുകയാണ് ബി ഡി ജെ എസിന്, അതായത് തുഷാർ വിഭാഗ ബി ഡി ജെ എസിന്. ആദ്യം സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പൂർണ്ണ പിന്തുണ നൽകി, പിന്നീട് കേന്ദ്രമന്ത്രിയായ വി മുരളീധരനും പിന്തുണ നൽകുമ്പോൾ ബി ഡി ജെ എസിൻ്റെ, അതായത് തുഷാർ വെള്ളാപ്പള്ളിയുടെ ബി ഡി ജെ എസിൻ്റെ കാര്യം എന്തായാലും ബി ജെ പിക്കൊപ്പമാണ്, ബി ജെ പിയുടെ കട്ട സപ്പോർട്ട് അവർക്കുണ്ട് എന്ന കാര്യം ഊട്ടി ഉറപ്പിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.